ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ. ഞാൻ ഇന്നും ഒരു ഓണ വിഭവമായിട്ടാണ് വന്നേക്കുന്നത്, പുളിയിഞ്ചി. അപ്പം നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അടച്ച് വെക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ജ്യൂസൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഇനി 100 ഗ്രാം ഇഞ്ചി എടുത്തേക്കണം. ഒരു ചെറിയ എമൗണ്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും. നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇപ്പം ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞായാലും ഇട്ടാൽ മതി. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്താലും മതി. അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ഇതൊന്ന് സോൾട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഓരോന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇന്ന് ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറട്ടെ. ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കായപ്പൊടി ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തുള്ളൂ. എടുത്തതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഒരു അല്പവും കൂടെ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ആ പുളിവെള്ളമൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്യാം. അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഉപ്പൊക്കെ അധികം ഒഴിക്കണ്ട, നമ്മൾ നോക്കി ചെയ്താൽ മതി. കാരണം ഇനി നമ്മൾ ശർക്കരയും ആഡ് ചെയ്യാനുള്ളതാണല്ലോ. ഞാനൊരു 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പുളിയുടെ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ചതൊക്കെ. അതിന് ശേഷമാണ് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി കുറുകി വരട്ടെ. അപ്പം നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടും. അപ്പം എല്ലാവരുടെയും ഓണസദ്യക്ക് പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാക്കുന്ന ഒരു ഓണ വിഭവമാണ്. അപ്പം പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യണം. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി ഇതേ കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നമ്മളിത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴും ശരിക്കും ഇത് വറ്റി വരും, ശരിക്കും കുറുകി വരികയും ചെയ്യും. പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. ഇപ്പം ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇഞ്ചി വറുത്ത സമയത്ത് കടുക് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇഞ്ചി ഇട്ടാലും കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കടുക് താളിച്ചിടാം. എണ്ണ ഒഴിച്ചു, അത് ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇടാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിയിഞ്ചിയിലേക്ക് ഇതൊഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഇത് ഇരുന്ന് നന്നായിട്ട് കുറുകിക്കോളും. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ട്രൈ ചെയ്യണം എല്ലാവരും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന, നമ്മൾ ഉണ്ടാക്കണതിൻ്റെ സൈഡിൽ കൂടെ ഇത് ഉണ്ടാക്കി പോകാവുന്ന ഒരു വിഭവമാണ്. ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ എനിക്ക് കമൻ്റ് ആയിട്ട് അയക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.